നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. നമുക്കറിയാം, വായ മുതൽ മലദ്വാരം വരെ ഭക്ഷണം സഞ്ചരിക്കുന്ന ദഹന വ്യൂഹത്തിന്റെ മുഴുവൻ ഭാഗങ്ങളുടെയും ആരോഗ്യ പരിചരണമാണ് ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. അതിനാൽ വയറുവേദന, വയറിളക്കം, മലത്തോടൊപ്പം രക്തം പോകുക, അകാരണമായി മെലിയുക, വായിലും മറ്റും വ്രണങ്ങൾ കാണുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണേണ്ടത് എന്തുകൊണ്ടെന്നാണ് ഇന്നത്തെ മൈ ഡോക്ടറിൽ നമ്മൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. എറണാകുളം ആസ്റ്റർ മെഡ് സിറ്റിയിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ ജെഫി ജോർജ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഈ വിഷയത്തിൽ പങ്കുചേരുന്നത്. നമസ്കാരം ഡോക്ടർ. ഈ ഏറ്റവും ആദ്യം ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഏത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ പ്രൊഫൈൽ നോക്കിയാലും അല്ലെങ്കിൽ ചെന്നാലും നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് IBD ക്ലിനിക് എന്ന്. അപ്പോൾ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നാണ് IBD ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. ഇതെന്താണെന്നൊന്ന് വ്യക്തമാക്കാം. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നതുകൊണ്ട് നമ്മുടെ ചെറുകുടലിലോ വൻകുടലിലോ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട്, ഇതിനെയാണ് നമ്മൾ IBD എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് രണ്ട് അസുഖങ്ങളുണ്ട്. ഒന്ന് ക്രോൺസ് ഡിസീസ് എന്നും രണ്ട് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്നുമാണ് ഇതിനെ നമ്മൾ പൊതുവായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് അതിന് വരുന്നതെന്ന് അറിയാം. എങ്കിലും കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് അത് എന്തൊക്കെയാണെന്നൊന്ന് വിശദമാക്കാം. എങ്ങനെ നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കുക? ഓക്കെ, പ്രധാനമായിട്ടും ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അതായത് അൾസറേറ്റീവ് കൊളൈറ്റിസിലോ ക്രോൺസ് ഡിസീസിലോ ഉണ്ടാകുന്ന പൊതുവായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വയറുവേദന, ലൂസ് മോഷൻ, വയറൊഴിച്ചിൽ, മലത്തിലൂടെ രക്തവും കഫവും പോവുക, വളർച്ചക്കുറവ്, രക്തം കുറയുക, ഇവയെല്ലാമാണ് നമ്മൾ സാധാരണയായി IBD അഥവാ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിൽ കണ്ടുവരുന്ന സാധാരണ ലോക ലക്ഷണങ്ങൾ. ഡോക്ടർ, ഇപ്പോൾ ഈ ലക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ IBSനെ പറ്റി, അതായത് ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്ന ആ ഒരു രോഗാവസ്ഥയായിട്ട് വളരെ സാമ്യം തോന്നും. പേരും, അതായത് ഈ IBS എന്നുള്ള ചുരുക്കപ്പേരും IBD എന്നുള്ളത് തമ്മിലും സാമ്യമുണ്ട്. ഇത് നമുക്ക് തിരിച്ചറിയാൻ കൃത്യമായിട്ട് എങ്ങനെ സാധിക്കും? ഞാൻ ചോദിക്കുന്ന അതിനും ഈ വയറുവേദനയും അതേപോലെ ഛർദിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാം. നിഷ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അത് ഈ പേരിലുള്ള സാമ്യം പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരുമ്പോഴും ഈ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പലരും IBD ഉള്ള ആളുകൾ പറയും എനിക്ക് IBS ആണെന്ന് പറയാറുണ്ട്. അത് ആ പേരിലുള്ള സാമ്യത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണ്. അപ്പം IBS എന്ന് പറഞ്ഞാൽ ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം, നമ്മുടെ കുടലിൻ്റെ ചലനത്തിലുണ്ടാവുന്ന വ്യതിയാനമാണ്. അതിന് ഉള്ളിലൊരു ഓർഗാനിസിറ്റി ഇല്ല. ഓർഗാനിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകിച്ച് നമ്മുടെ കുടൽ നോർമലാണ്. കുടലിലെ ചലനത്തിൽ ഒരു വ്യതിയാനമുണ്ടാവാം. അത് ഒരുപക്ഷെ കൂടുതലാവാം അല്ലെങ്കിൽ കുറവാകാം. അതിലും ഇതുപോലെ തന്നെ നമ്മൾ മേൽപ്പറഞ്ഞ IBDയിൽ പറഞ്ഞ പോലെ തന്നെ വയറുവേദന ഉണ്ടാകാം. പക്ഷേ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ടെസ്റ്റുകൾ എൻഡോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കുടൽ കംപ്ലീറ്റ്ലി നോർമലായിരിക്കും. നേരെ മറിച്ച് IBDയിൽ ബ്ലഡ് ടെസ്റ്റുകളിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം, എൻഡോസ്കോപ്പി ടെസ്റ്റിലും അബ്നോർമാലിറ്റീസ് ഉണ്ടാവാം. ഈ ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം കൂടുതലായിട്ട് ആങ്സൈറ്റി ഉള്ള ആളുകളിലും സ്ട്രെസ്ഫുൾ ആയിട്ട് ഉള്ള ആളുകളിലും ഒരു 20-40 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. ഡോക്ടർ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ IBS എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു OP ഏറ്റവും കൂടുതൽ, താങ്കളുടെ OP ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഉദരപ്രശ്നമാണ് IBS. അപ്പോൾ നമ്മൾ ഈ പൊതുവിൽ ഈ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് തോന്നുന്ന ടോയ്ലറ്റിൽ പോകണം തോന്നുന്ന ഒരു ഫീൽ എന്നൊക്കെ പറയുന്നതായിരിക്കണം ഒരു പക്ഷേ IBSന്റെ ഒരു വളരെ സാധാരണമായ ലക്ഷണം. തീവ്രത കൂടുന്ന ഇനം വേറെ കാണും, എങ്കിലും ഞാൻ ചോദിച്ചതാണ് IBD ആയിട്ട് നമുക്ക് പെട്ടെന്ന് വേർതിരിച്ചറിയാൻ ഇതൊരു പക്ഷേ സഹായകമായേക്കാം. അതുകൊണ്ടാണ് കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആളുകളിൽ, ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ടെൻഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഹോർമോൺസിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത് നമ്മുടെ കുടലിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഹോർമോൺസിൻ്റെ ഉള്ള അളവ് കൂടുമ്പം നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി വരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നു. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ടെൻഡൻസി വരുന്നു. അപ്പം പോയാലും വീണ്ടും പോകണം എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ അതൊക്കെയാണ് ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ IBSന്റെ പ്രധാന ലക്ഷണങ്ങൾ. IBSും IBDയും രണ്ടാണ്. IBS ഒരു ഫങ്ഷണൽ പ്രശ്നം മാത്രമാണ്. IBD എന്ന് പറയുമ്പോഴേക്കും അത് ഒരു ഓർഗാനിക്കാണ്. അതായത് അതിനൊരു തീർച്ചയായിട്ടും അതിനൊരു പെത്തോളജി ഉണ്ട്, അതിന് കുടലിൽ വ്രണങ്ങൾ വരുന്നുണ്ട്, അതിനൊരു ഇൻഫ്ലമേഷൻ ഉണ്ട്. അതിന് തീർച്ചയായിട്ടും IBSനേക്കാളും കൂടുതൽ അതിന് പ്രാധാന്യം അർഹിക്കുന്നു. ഈ IBS ഉള്ള ആളുകൾക്ക് IBD വരുമോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത അങ്ങനെ പറയാൻ സാധിക്കും? അത് വേറൊരു തരത്തിൽ നമ്മൾ പറയുന്നതായിരിക്കും നല്ലത്. ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഉള്ള ആളുകളിൽ IBS വരാനുള്ള സാധ്യത കൂടുതലാണ്. തിരിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അറിയാം, എനിക്കൊരു അസുഖമുണ്ട്, എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പോൾ അത് തന്നെ പല ആങ്സൈറ്റിക്കും അതുപോലെ മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിനും കാരണമാകാം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ശതമാനം ആളുകളിൽ ഈ IBD ഉള്ള ആളുകളിൽ ഒരു IBSന്റെ ഒരു ഓവർലാപ്പ് സിൻഡ്രോംസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയേണ്ട ആവശ്യകത കൂടുതലാണ്. കാരണം നമ്മൾ IBD ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആളുകൾക്ക് സിംറ്റംസ് ഉണ്ടാവാം.
അപ്പം ആ ഒരു ഓവർലാപ്പിംഗ് സിംറ്റംസ് ഈ ഐ ബി ഡി ഐ ബി എസിൽ ഒരു പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പം കൃത്യമായ ഡയഗ്നോസിസ് വേണ്ടിയതാണ്, തീർച്ചയായിട്ടും അതനുസരിച്ചിട്ടുള്ള ചികിത്സ. ഡോക്ടർ, ഇപ്പം ഞാൻ ആദ്യമേ ചോദിച്ച പോലെ ഇപ്പം ധാരാളം ഐ ബി ഡി ക്ലിനിക്കുകൾ കണ്ടുവരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ രോഗം കൂടുതൽ ശ്രദ്ധ വേണ്ടിയതാണെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം രോഗം കൂടുന്നുണ്ടെന്നും കൂടെ അതിലൊരു ധ്വനി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിക്ക സ്പെഷ്യാലിറ്റി ക്ലിനിക് ഹോസ്പിറ്റലിലുള്ള അതിനൊരു സെപ്പറേറ്റ് വിഭാഗം ഉണ്ടെന്നുള്ളത്. ഈ രോഗം ഇപ്പോൾ കൂടുതലാണോ, അതോ ഇത് എൻ്റെ ഒരു തോന്നൽ മാത്രമായിട്ട് ഞാൻ ചോദിക്കുന്നതാണോ, അങ്ങനെ ഇതിന് പ്രത്യേക കാരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും രോഗത്തിൻ്റെ ഇൻസിഡൻസിലും പ്രിവലൻസിലൊക്കെ ഒരു തോത് കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മൾ ഡയഗ്നോസിസ് നേരത്തെ ആവുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയിൽ തന്നെ ക്രോൺസ് ഡിസീസ് ഒരു ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ആ സമയത്തും അസുഖം ഉണ്ടായിരുന്നിരുന്നു, പക്ഷേ നമ്മൾ അത്രയും അറിഞ്ഞിരുന്നില്ല. ഇപ്പം നമുക്ക് പുതിയതായിട്ട് പെട്ടെന്ന് അസുഖം കണ്ടുപിടിക്കാനുള്ള മൊഡാലിറ്റീസ് ഉണ്ട്. ആളുകൾ കൂടുതൽ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിലോ ഒരു ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിനെ കാണുന്നു. ഒരു തീർച്ചയായിട്ടും എൻഡോസ്കോപ്പി ടെസ്റ്റുകളെല്ലാം നേരത്തെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു 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 ലേറ്റൻസി ഉണ്ട്. അതായത് നമ്മൾ അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം നേരത്തെ നമ്മൾ അസുഖം ഒരു 50% എത്തുമ്പോഴായിരിക്കും കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 10-20% എത്തുമ്പോൾ തന്നെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും അതിനെ സാധൂകരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻസും ടെസ്റ്റുകളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ച ലക്ഷണങ്ങൾ ഇപ്പം ഒരാൾക്കുണ്ടെന്ന് തോന്നിയാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുകയാണോ, അതൊരു സാധാരണ രക്തപരിശോധന മതിയോ, എന്താണ് ഇതിന് ചെയ്യേണ്ടത്, ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ട്? തീർച്ചയായിട്ടും ഒരു ഗ്യാസ്ട്രോഎൻട്രോളജി ഇവാലുവേഷൻ ആയിരിക്കും നല്ലത്. കാരണം നമുക്ക് നമ്മുടെ ഇപ്പം പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ മനസ്സിൽ അറിയാവുന്ന കാര്യങ്ങൾ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ മേൽപ്പറഞ്ഞ അസുഖങ്ങളുള്ള ഇടയ്ക്ക് ലൂസ് മോഷൻ ഉണ്ടാവുക, പനി വരിക, വളർച്ചക്കുറവുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളിലൊക്കെ നമുക്ക് ഈ ഒരു അസുഖം ഉണ്ട് എന്നുള്ളത് നമ്മളാദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ലബോറട്ടറി ടെസ്റ്റുകളുണ്ട്. നമ്മൾ ചെയ്യുന്ന പോലെ ESR ടെസ്റ്റ്, CRP ടെസ്റ്റ്, രക്തത്തിൻ്റെ അളവ് നോക്കുന്ന ഹീമോഗ്ലോബിൻ ടെസ്റ്റ്, ഇവയെല്ലാം ഉണ്ട്. അതിൽ ഒരു വ്യതിയാനം നമ്മൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ ഒരു എൻഡോസ്കോപ്പി ടെസ്റ്റോ ഒരു കുടലിൻ്റെ ടെസ്റ്റ് കൊളോണോസ്കോപ്പി ടെസ്റ്റോ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് നമ്മുടെ വൻകുടലിലോ ചെറുകുടലിലോ അൾസേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ വൻകുടലിലെ അൾസർ നമ്മൾ കൊളോണോസ്കോപ്പിയിലൂടെ അറിയാൻ പറ്റും. അപ്പം ആ അൾസേഴ്സിൽ നിന്ന് നമ്മളൊരു ദശ എടുത്ത് ടെസ്റ്റ് ചെയ്ത് ഒരു ഹിസ്റ്റോ പെത്തോളജി അനാലിസിസ് മൈക്രോസ്കോപ്പിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ക്രോൺസിൻ്റെയോ അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെയോ ലക്ഷണങ്ങളുണ്ടോ എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്ത് അത് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പ്രൂഫ് കിട്ടിയാലാണ് നമുക്ക് അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റേജിലോട്ട് നമ്മൾ അടുത്തായിട്ട് കടക്കുക. ഈ ഈ പറഞ്ഞ IBD-നെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം നമുക്ക് ഈ ചെറുകുടലിലും വൻകുടൽ അല്ലെങ്കിൽ വ്രണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ഈ IBD ഉണ്ടാകാൻ സാധ്യത അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് സാധ്യതയുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത എളുപ്പത്തിൽ മനസ്സിലാക്കാൻ? നമുക്ക് എല്ലാവർക്കും അറിയാം വായയുടെ ഉള്ളിൽ ചെറിയ അൾസേഴ്സ് വരിക. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ വലിയ അൾസേഴ്സ് നമ്മുടെ കുടലിൻ്റെ ചെറുകുടലിലോ വൻകുടലിലോ കണ്ടുവരുന്നു. അത് വലുതാവുകയും അത് കൂടുതലായിട്ട് ബ്ലീഡിങ്ങും അതുപോലെ തന്നെ വയറിൻ്റെ വേദനയൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇതിൻ്റെ സിംറ്റംസ് നമുക്ക് കണ്ടുവരിക. അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ജനിതക ഘടന ഇതിനുണ്ട്, ജനിതകമായിട്ട് പാരമ്പര്യം ഉണ്ട്. കൂടാതെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു കാരണം നമ്മൾ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് എനിക്കിത് വന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു കാരണം നമുക്ക് പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഇപ്പോൾ നമുക്കറിയാം COVID-19 വന്ന സമയത്ത് എല്ലാ ആൾക്കാരും പറയും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് വരില്ല, ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾക്കാണ് അസുഖം വരുന്നത്. അപ്പം ഇവിടെ പറയാനുള്ള കാര്യം ഇമ്മ്യൂണിറ്റി കുറവിൻ്റെ അല്ല, ഇമ്മ്യൂണിറ്റി ഉണ്ട്, പക്ഷേ അത് ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അത് അതിനൊരു ഡിസ്റെഗുലേഷൻ ഉണ്ട്, ഒരു റെഗുലേറ്റ് ചെയ്ത ഇമ്മ്യൂണിറ്റി അല്ല. അപ്പം ഒരു നമ്മുടെ ശരീരത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ബാക്ടീരിയയോ വൈറസോ വരുമ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി അതിനെതിരെ പ്രതിരോധിക്കുന്നുണ്ട്, പക്ഷേ അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ പ്രതിരോധിക്കുന്നതിന് പകരം അതൊരു ഡിസ്റെഗുലേഷൻ വരുമ്പോൾ അത് തിരിച്ച് നമ്മുടെ ബോഡീനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. അതുകൊണ്ടാണ് അൾസേഴ്സും അതുപോലെ തന്നെ ഈ മേൽപ്പറഞ്ഞ സിംറ്റംസ് എല്ലാം വരികയും ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വെസ്റ്റേണൈസേഷൻ ഡയറ്റ്, അതായത് ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും നോക്കുവാണെങ്കിൽ നമ്മുടെ ഡയറ്റ് പലപ്പോഴും മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡും നമ്മൾ പുറത്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഒരു പാശ്ചാത്യവൽക്കരണം നടന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡയറ്റിലുള്ള വ്യതിയാനങ്ങൾ വന്നു. നമ്മൾ കൂടുതൽ കഴിക്കുന്ന ഇപ്പം മൈദ, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സും റിഫൈൻഡ് ഷുഗേഴ്സും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. റിഫൈൻഡ് ഷുഗേഴ്സ് പറയുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ മൈദ പോലെയുള്ള ആഹാരങ്ങളും റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഡയറ്റിലുള്ള ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതും ഒരുപക്ഷെ അസുഖം കൂടുന്നതിൻ്റെ ഒരു കാരണമായി. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. ഗിരീഷ് കേൾക്കാമോ? ഗിരീഷ് കേൾക്കാമോ?
കോള ഡ്രോപ്പായി പോയെന്ന് തോന്നുന്നു. ഡോക്ടർ, ഇപ്പം നമ്മൾ ഈ ഐ ബി ഡിയെ പറ്റി പറയുമ്പോൾ ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും വരുന്ന ഒരു അവസ്ഥയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങളുടെ കൂടെ വളർച്ചയെ വരെ സ്വാധീനിച്ചേക്കാം, പ്രതികൂലമായി സ്വാധീനിച്ചേക്കാം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ആരൊക്കെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നും കൂടെ ഒന്ന് വ്യക്തമാക്കാം. ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ക്രോൺസ് ഡിസീസ് നമ്മളിപ്പം കൂടുതലായിട്ടും കണ്ടുവരുന്നത് ചെറിയ കുട്ടികളിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ ഒരു 20 to 40 years, 10 to 40 years കൂടുതലായിട്ടും ഡയഗ്നോസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം കുട്ടികളെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം, ഈ വളർച്ച കുറവുള്ള കുട്ടികളിൽ നമ്മൾ ക്രോൺസ് ഡിസീസ് എപ്പോഴും ഒരു കാരണമായേക്കാം. പലപ്പോഴും ഒരു വയറ് വേദനയായിരിക്കാം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറുകുടലിലായിരിക്കും അതിൻ്റെ ഈ ക്രോൺസ് ഡിസീസിൻ്റെ കൂടുതലായിട്ടും വ്രണങ്ങൾ ഉണ്ടാവുക. അത് ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഐ ബി ഡിയിൽ തന്നെ പറയുന്ന രണ്ട് വിഭാഗമാണ്. അപ്പോൾ ഐ ബി ഡിയിൽ രണ്ട് വിഭാഗമാണ്, നേരത്തെ പറഞ്ഞാൽ ഒന്ന് ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റിസും ആണ്. അതിനകത്ത് കൂടുതൽ പ്രശ്നം ക്രോൺസ് ഡിസീസാണ്. കാരണം ഇത് കുടലിൻ്റെ നാല് ലേയേഴ്സ് ഉണ്ട്, അതിനെ നാല് ലെയറിനെയും അഫക്റ്റ് ചെയ്യുന്നു. നേരെ മറിച്ച് ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒരു ഉള്ളിലുള്ള മ്യൂക്കോസൽ ലെയറിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ക്രോൺസ് ഡിസീസ് ഒന്ന് നമ്മുടെ വായ മുതൽ മലദ്വാരം വരെ എവിടെ വേണമെങ്കിലും അഫക്റ്റ് ചെയ്യാം. പക്ഷേ കൂടുതലായിട്ടും നമ്മൾ ഒരു സ്മോൾ ഇൻഡസ്ട്രൈനിലോ, അതായത് ചെറുകുടലിലോ, അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രൈനിലോ ആയിരിക്കും വരിക. അപ്പോൾ കുട്ടികളുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഈ വയറുവേദനയായിട്ട് എല്ലാ ആൾക്കാർക്കും അറിയാം, നമ്മൾ ഈ വയറുവേദനയായിട്ട് ഇങ്ങനെ നടക്കും, പൊക്കളിന് ചുറ്റും ഇങ്ങനെ ഒരു വേദന. അത് മെജോറിറ്റി കേസസും അതൊരു ഫങ്ഷണൽ പെയിൻ ആയിരിക്കും, അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല. ഏജ് ഗ്രൂപ്പിൻ്റെ ആ ഒരു വയസ്സ് ഈ 10 to 18 years വരെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ്. വിരയുടെ അസുഖം കൊണ്ടോ അല്ലെങ്കിൽ ലിംഫോയിഡ് ടിഷ്യൂ, അതായത് നമ്മൾ വളരുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ വയറുവേദന വരാം. പക്ഷേ ക്രോൺസ് ഡിസീസ് ചെറുകുടലിനെ ബാധിക്കുമ്പം നമ്മൾ ടെസ്റ്റുകളെല്ലാം നോർമലായിരിക്കും. നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ എൻഡോസ്കോപ്പിയോ അല്ലെങ്കിൽ കൊളോണോസ്കോപ്പിയോ അതിലൊന്നും കണ്ടുപിടിക്കില്ല. ഇത് ഒരു സി ടി സ്കാൻ എടുക്കുമ്പോഴോ ആയിരിക്കും നമ്മൾ ഈ ചെറുകുടലിലെ അസുഖം കണ്ടുപിടിക്കുക. അത് ചെറുകുടലിന് മാത്രമായിട്ട് ചെയ്യുന്ന ഒരു ഡബിൾ ബലൂൺ എൻട്രോസ്കോപ്പി അല്ലെങ്കിൽ ഒരു സ്പൈറൽ എൻട്രോസ്കോപ്പി, ഈ ടെസ്റ്റിലൂടെ മാത്രമേ അസുഖം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും ചോദിച്ചോട്ടെ, അതായത് ഇപ്പം നമുക്ക് ഈ ഡോക്ടർ പറഞ്ഞ പോലെ വയറുവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലപ്പോൾ ഫുഡ് പോയ്സൺ മുതൽ ഈ പറഞ്ഞ വിരശല്യമോ അങ്ങനെ എന്തോ ആകാം. അപ്പം ഇത് ക്രോൺസ് ഡിസീസ് ആയിരിക്കും, അതായത് ഒരു സാധാരണ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളിത് ക്രോൺസ് ആണോ എന്ന് സംശയിക്കണമെങ്കിൽ എനിക്കുള്ളൊരു വിദഗ്ധനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ തന്നെ അല്ലാതെ ഒരു ജനറൽ ഫിസിഷ്യനെ കണ്ടാൽ ഒരു പക്ഷേ അത് അങ്ങനെയാണോ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞു. പക്ഷേ എന്നാലും ചിലപ്പോൾ നമുക്ക് ഒരു കൂടുതൽ ഒരു റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മളൊരു അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഉണ്ടാവും. കാരണം ഇപ്പോൾ നമുക്ക് ടെസ്റ്റുകളുണ്ട്, ചെയ്യാനുള്ള ആക്സസറീസ് ഉണ്ട്. അതായത് ടെസ്റ്റുകൾ നടത്തിയിട്ട് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുകയും വീണ്ടും വേദനയോ ബുദ്ധിമുട്ടോ തുടരുകയും ചെയ്യുകയാണെങ്കിൽ സ്റ്റെപ്പ് ഓഫ് ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസിലോട്ട് പോകേണ്ട ഒരു ആവശ്യകത, എസ്പെഷ്യലി കുട്ടികളിൽ നമ്മൾ അത് പ്രത്യേകിച്ച് കാരണം നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട് അങ്ങനെ ഈ ഗ്രോത്ത് റിട്ടാർഡേഷൻ അല്ലെങ്കിൽ വളർച്ച കുറവായിട്ട് ആളുകൾ വരുന്നത്. അപ്പോൾ അവർ ചോദിച്ചു കഴിയുമ്പോൾ കുറേ നാളുകളായിട്ട് അസുഖം ഉണ്ടാകുന്നതിൻ്റെ ഒരു ഹിസ്റ്ററി തരും. അപ്പോഴാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അസുഖം കണ്ടുപിടിക്കുക. ഈ വളർച്ചക്കുറവ് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം ഈ കുടലിനകത്ത് അൾസേഴ്സ് ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു ന്യൂട്രിയൻസ് ആഗിരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ചെറുകുടലിനാണ്. അപ്പോൾ ആ നഷ്ടപ്പെടുമ്പോഴേക്കും കാൽഷ്യം, വിറ്റമിൻസ്, അയൺ ഇതിൻ്റെ എല്ലാം ഒരു കുറവ് അനുഭവപ്പെടും. അപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഒരു കറക്റ്റായിട്ടൊരു വളർച്ച കഴിയുന്നതിന് മുമ്പാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ ഗ്രോത്ത് റിട്ടാർഡേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും, പേഷ്യൻ്റ് ഗ്രോത്ത് വരും, അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് റെസ്പോൺസ് വരുന്ന സമയത്ത് അതൊരു അതായത് വളർച്ചയെ മുരടിപ്പിക്കാൻ വരെ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഈ ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളുടെ കൂടെ ശരീരം മെലിയുന്നു അല്ലെങ്കിൽ ഒരു പോഷണമില്ല എന്നൊക്കെ നമുക്ക് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംശയിക്കാം, ഡോക്ടറെ കാണേണ്ടതാണ്. ഡോക്ടർ, അതുപോലെ പ്രഗ്നന്റ് ലേഡീസിന്റെ കാര്യത്തിൽ ഇത് എങ്ങനെയാണ്? കാര്യം പ്രായഭേദമന്യേ എന്ന് പറയുമ്പോഴും പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴും നമുക്ക് ഭയങ്കര സംശയങ്ങൾ നിൽക്കുന്ന ഒരു കാലമാണല്ലോ. ഈ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് പ്രഗ്നൻസിയിൽ ഉള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആളുകളിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. അപ്പം പലപ്പോഴും ഒരു ചോദ്യം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, കുട്ടിക്ക് പ്രശ്നം ഉണ്ടാവുമോ, ടെറട്ടോജെനിസിറ്റി അതായത് ഈ ഞാൻ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ആളുകൾക്ക് ഭയങ്കര ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഉള്ള ആളുകൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഡിസീസ് ഒരു കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നമ്മൾ മരുന്നുകൾ സ്റ്റോപ്പ് ചെയ്യരുത്. മരുന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്കുമാണ് പ്രോബ്ലംസ് വരിക. കാരണം ഡിസീസ് വീണ്ടും ആക്റ്റീവ് ആവും. നമ്മുടെ പ്രഗ്നൻസിനെ അബോർഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് ലോ ബർത്ത് വെയ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഡിസീസ് കൺട്രോൾ ആയിരിക്കണം. രണ്ട്, പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ ഏറ്റവും കുറഞ്ഞ ഡോസിൽ മരുന്നുകൾ കണ്ടിന്യൂ ചെയ്തിരിക്കണം.
മരുന്നുകൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് നിർത്തുന്നതിനേക്കാളും അഭികാമ്യം. കാരണം നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസും പിന്നെ പ്രശ്നങ്ങളും കൂടുതലായിരിക്കും. നമ്മുടെ തോട്ട് പ്രോസസ് അതർവൈസ് ആണ്. നമ്മൾ വിചാരിക്കും മരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അതൊരു വലിയൊരു മിസ്കൺസെപ്ഷൻ ആണ്. ഈ കുറച്ചധികം നാളത്തേക്കും മരുന്ന് കഴിക്കേണ്ടുന്ന അസുഖങ്ങളാണോ ഇത്? ഈ മരുന്ന് കഴിക്കാനുള്ള ഒരു വിമുഖത നമുക്ക് ഉള്ളതുകൊണ്ട് ചോദിക്കുവാണ്, ഇടയ്ക്ക് വെച്ച് കുഴപ്പമില്ല, ഇപ്പം എല്ലാം ഒന്ന് ശാന്തമായി തോന്നുന്നു, ഒന്ന് നിർത്തിയേക്കാന്നുള്ളൊരു തോന്നൽ? അതെ, നല്ലൊരു പോയിന്റാണ്. കാരണം ഈ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം നമ്മുടെ കുടലിനകത്തൊരു വ്രണം ഉണ്ടാവുന്നു, കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും അതിന്റെ സിംപ്റ്റംസ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിംപ്റ്റംസ് കുറയും, അതിനുശേഷം കുറേ നാൾ കഴിയുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രൈൻ ഹീലാവുള്ളൂ. നമ്മുടെ സിംപ്റ്റംസ് മാറിക്കഴിയുമ്പോൾ ആളുകൾ പലപ്പോഴും അസുഖം നിർത്താൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം രണ്ട് ദിവസം നിർത്തുന്നു, ഒരാഴ്ച നിർത്തുന്നു, എനിക്ക് സിംപ്റ്റംസ് ഒന്നും പ്രത്യേകിച്ച് വരുന്നില്ല, പിന്നെ എന്തുകൊണ്ട് കഴിക്കണം എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പം അതിലാണ് ആദ്യത്തെ പോയിന്റ്. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു ഇപ്പോൾ നമുക്കൊരു പനി വരുന്നതിനൊരു കാരണമുണ്ടെങ്കിൽ നമുക്ക് ആ പനി മാറിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ് നിർത്താം. പക്ഷേ പനിക്ക് ഒരു കാരണമുണ്ട്, ഒരു കടലയാണ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇൻഫെക്ഷനാണ്, നമുക്കൊരു പഴുപ്പുണ്ടെങ്കിൽ ആ പഴുപ്പ് മാറ്റിയാൽ മാത്രമേ പനി മാറുള്ളൂ. അതുപോലെ നമ്മുടെ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിന് പ്രത്യേകിച്ച് കാരണങ്ങളില്ലാത്തതുകൊണ്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഒരു ഫൈനൈറ്റ് ഡ്യൂറേഷൻ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കുറച്ച് വർഷങ്ങൾ അല്ലെങ്കിൽ കുറേ നാളുകൾ ഇപ്പം പ്രത്യേകിച്ച് പറയാൻ പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ നമ്മൾ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രോൺസ് ഡിസീസിൽ മരുന്ന് നിർത്തിയതിന് ശേഷം തിരിച്ച് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുമ്പം കുറച്ച് ശതമാനം ആളുകളിലെങ്കിലും പഴയ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ഫലിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൂടുതലായിട്ട് അല്ലെങ്കിൽ പുതിയ രീതിയിലോട്ടുള്ള ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റും വില കൂടിയ ട്രീറ്റ്മെൻറ്റിലൊക്കെ പോകേണ്ടതായിട്ടുള്ള ആവശ്യകത വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അസുഖം കൺട്രോളിലാണെങ്കിൽ ഏറ്റവും മിനിമം ഡോസിലോട്ട് നമ്മളത് ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ മരുന്ന് ഡോക്ടർ പറയുന്ന ആ ഒരു പ്രിസ്ക്രൈബ്ഡ് കാലത്തോളം കഴിക്കുവാണെങ്കിൽ രോഗനിയന്ത്രണം സാധ്യമാണ്. അതെ, അതിൻ്റെ കൂടെ നമുക്ക് ഭക്ഷണ നിയന്ത്രണം അങ്ങനെ എന്തെങ്കിലും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഭക്ഷണ നിയന്ത്രണം സാധാരണയായിട്ട് നമ്മൾ ഒന്നും പറയാറില്ല. വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം എന്ത് തന്നെയായാലും അത് കണ്ടിന്യൂ ചെയ്യാനാണ് നമ്മൾ സാധാരണ പറയാറ്. വളരെ ചെറിയൊരു സബ്സെറ്റ്, ഇപ്പം ക്രോൺസ് ഡിസീസ് പോലെ ഇൻഡസ്ട്രൈനൽ സ്ട്രിക്ചർ, അതായത് കുടൽ ചുരുക്കം വരുന്ന അവസ്ഥയിൽ നമ്മൾ ഹൈ ഫൈബർ ഡയറ്റ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. അല്ലാത്ത പക്ഷം വീട്ടിൽ നിന്നുണ്ടാക്കുന്ന, അതായത് നമ്മുടെ ഒരു ഹൈജീൻ കൺസെപ്റ്റ് നോക്കുമ്പോഴത്തേക്കും വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം എന്തായാലും തന്നെ കഴിക്കാൻ യാതൊരു പ്രോബ്ലം ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസിലില്ല. ഇല്ല ഡോക്ടർ, അതുപോലെ ഇപ്പം ഡോക്ടർ പറഞ്ഞത് ചെറുകുടലിൻ്റെ നാല് പാളികളെയും അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഗുരുതരമായ പ്രശ്നം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ലൈഫ് ത്രെട്ടൻ അല്ലെങ്കിൽ ജീവന് തന്നെ ഭീഷണിയാകുന്ന, ഞാൻ ഉദ്ദേശിക്കുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ ഒരു വയറുവേദന അല്ലേ എന്നൊക്കെ കരുതി, അല്ലെങ്കിൽ അത് കുഴപ്പമില്ലല്ലോ ആദ്യ ഘട്ടങ്ങളിൽ ചികിത്സിക്കാതെ വിട്ടാൽ ഇതൊരു കോംപ്ലിക്കേഷൻ. തീർച്ചയായിട്ടും ചികിത്സിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ക്രോൺസ് ഡിസീസിലും അൾസറേറ്റീവ് കൊളൈറ്റിസിലും സർജിക്കൽ ട്രീറ്റ്മെന്റ് വേണ്ടി വരാം. നമ്മൾ ആ ഇൻഫ്ലെയിംഡ് ഭാഗം മുറിച്ച് കളയേണ്ടതായിട്ട് വരാം. ക്രോൺസ് ഡിസീസിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും സബ്സിക്വൻ്റ് ആയിട്ട് സർജറീസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഈ 30 വയസ്സിൽ താഴെയുള്ള ആളുകളിൽ ഈ ഫിസ്റ്റുല ഡിസീസ് ഉണ്ട്. ഫിസ്റ്റുല ഡിസീസിൻ്റെ ഒരു കാരണം ക്രോൺസ് ഡിസീസാണ്. അപ്പം പലപ്പോഴും ഫിസ്റ്റുല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അസുഖം മാറാതിരിക്കും. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഈ ക്രോൺസ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നാൽ മാത്രമേ ഈ ഫിസ്റ്റുല ഹീൽ ചെയ്യുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രോൺസ് ഡിസീസ് മാറാതെ നമ്മൾ ഫിസ്റ്റുല മാത്രം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫിസ്റ്റുല ഒരു പെരിയനൽ ഫിസ്റ്റുല, മലദ്വാരത്തിന് ചുറ്റും പഴുപ്പുണ്ടാകുന്ന ഒരവസ്ഥ, അത് ഒരു ഭയങ്കര ഒരു മോർബിഡിറ്റിയാണ്. ആളുകളെ സംബന്ധിച്ച് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആത്മവിശ്വാസം, അതുപോലെ തന്നെ നമുക്ക് ഒരു വർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന അവസ്ഥ തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രോൺസ് ഡിസീസ് വളരെ ഒരു ഗുരുതരമേറിയ ശ്രദ്ധിക്കേണ്ടതാണ്, ഗുരുതരമാകാതിരിക്കാനും. ഡോക്ടർ, ഇതിന്റെ ചികിത്സകളെ പറ്റി പറഞ്ഞപ്പോൾ ഇപ്പം മെഡിസിൻസ് ഉണ്ട്, ഇൻ കേസ് മെഡിസിൻ കൊണ്ട് നടന്നില്ലെങ്കിൽ സർജറി എന്നാണോ, അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പലപ്പോഴും ഇപ്പോൾ നമുക്ക് കൂടിയ മരുന്നുകളുണ്ട്, ഇഞ്ചക്ഷൻ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇപ്പോൾ രണ്ടാഴ്ചയിൽ കൂടുമ്പം എടുക്കുന്ന ഒരു തൊലിയുടെ അടിയിൽ എടുക്കുന്ന ഇൻസുലിൻ എടുക്കുന്ന പോലെ എടുക്കുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതുപോലെ ഡ്രിപ്പായിട്ട് കൊടുക്കുന്ന മരുന്നുകളുണ്ട്, 2 മാസത്തിൽ കൂടുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട്. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ നോക്കുക ടാബ്ലറ്റ്സ് കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ഒരു 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നമ്മൾ വിചാരിച്ചത്ര റെസ്പോൺസ് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടിയ മരുന്നിലോട്ട് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ്. അപ്പം ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഇഞ്ചക്ഷൻ മാത്രം എടുത്താൽ മതി. 2 ആഴ്ച കൂടുമ്പോൾ തൊലിയിലട എടുക്കുന്ന ഒരു ഇൻസുലിൻ എടുക്കുന്ന പോലെ ഒരു ഇഞ്ചക്ഷൻ, അത് പക്ഷേ നമ്മൾ ലൈഫ് ലോങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരാം. അതായത് കുറച്ച് നാൾ ചിലപ്പോൾ കൂടുതൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കേണ്ടി വരാം, എടുക്കേണ്ടി വരാം. പക്ഷേ ഡോക്ടർ മുന്നേ പറഞ്ഞ പോലെ
എന്താ പറയുക, രോഗം കംപ്ലീറ്റ് ആയിട്ടും ഭേദമാകാനുള്ള ഒരു സമയമാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ ഏത് അസുഖത്തിനെ പോലെ ഒരു ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഒരു മൈൽഡ് ഡിസീസ് ആവാം, ഒരു മോഡറേറ്റ് ഡിസീസ് ആവാം, ഒരു സിവിയർ ഡിസീസ് ആവാം. മൈൽഡ് ഡിസീസിന് വളരെ ചെറിയ മരുന്നുകൾ മാത്രം മതിയാവും. അത് നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളതും തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു അലൊക്കേഷനെ ബാധിക്കും. അപ്പോൾ നമ്മളൊരു സിവിയർ ഡിസീസിലാണ് ഞാൻ പറഞ്ഞ പോലെ ട്രീറ്റ്മെൻറ്റ് ഇഞ്ചക്ഷൻസ് ഒക്കെ വേണ്ടി വരാം. നേരെ മറിച്ച് മൈൽഡ് ഡിസീസിലാണെങ്കിൽ ഏറ്റവും ചെറിയ ചെറിയ ഗ്രാനുവൽസ് പോലെയുള്ള മരുന്നുകൾ കൊണ്ട് നമുക്ക് അസുഖം കുറച്ച് നിർത്താനായിട്ട് പറ്റും. അതായത് മറ്റേതൊരു അസുഖത്തെയും പോലെ രോഗത്തിന്റെ തീവ്രതയും കാഠിന്യവും ഒക്കെ നോക്കിയാണ് ഇവിടെയും പ്രേക്ഷകൻ ചേരുന്നു. ഭദ്രൻ കേൾക്കാമോ? ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ആ പറഞ്ഞോളൂ. എന്റെ മോക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ആ പിന്നെ ഇവിടെ അവള് ഇല്ല ഇവിടെ. ഓക്കെ. അവക്ക് അവക്ക് 21 വയസ്സ് കഴിഞ്ഞു. 21 അല്ലേ? ഓക്കെ. പിന്നെ വയറു വേദനയാണെന്നൊക്കെ ചില ഭാര്യ എടുത്തൊക്കെ പറയാറുണ്ട്. ഓക്കെ. ഹലോ. ആ പറഞ്ഞോളൂ, കേക്കാം. അങ്ങനെയാണ്, അതിന് ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചതാണ്. അത് വളർച്ച ഇല്ല, 21 കഴിഞ്ഞ്. ഓക്കെ. അപ്പൊ പിന്നെ അവള് കാണുമ്പോ കോളേജിൽ പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ വിളിച്ച് ചോദിച്ചില്ലേ ഉള്ളു. അത് എന്താണ് സാറേ പ്രശ്നം? എത്ര നാളായി വയറുവേദന? ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. ഓക്കെ. എത്ര നാളായി വയറുവേദന തുടങ്ങിയിട്ട്? വയറുവേദന കൂടെ വരുന്നുണ്ട് അത്. ഓക്കെ ഓക്കെ. ഒരു 6 വയസ്സും വീട്ടിലില്ല. വൈഫും വീട്ടിലില്ല. ഓക്കെ ഓക്കെ. ശരി ശരി. വെയിറ്റ് ഒക്കെ എത്രയുണ്ട്? വെയിറ്റ് ഒക്കെ നോർമൽ വെയിറ്റ് ആണോ? വെയിറ്റ് ഒക്കെ ഒരു എങ്ങനെ പോയാലും ഒരു 38-40 വരും. ഓക്കെ ഓക്കെ. ശരി ശരി. 40 വരില്ല സാറേ. ഓക്കെ. ആരെങ്കിലും കാണിച്ചിട്ടുണ്ടോ അടുത്ത്? ആ കാണിച്ചിട്ടുണ്ട്. മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും വരുന്നുണ്ട്, വയറുവേദന ഒക്കെ വരുന്നുണ്ട്. അവൾ എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. ശരി ശരി. അപ്പൊ നമ്മൾ ഈ പ്രായത്തിനനുസരിച്ചുള്ള വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഒരു ശരീര ഒരു പക്വത ഇല്ലാത്തതാണ് ഞാൻ വിളിച്ചത്. ഓക്കെ ഓക്കെ. അത് സാധാരണയായിട്ട് നമ്മൾ മെജോറിറ്റി ഇപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് വയറുവേദന കുറേ നാളായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അനുബന്ധമായിട്ടുള്ള ഡോക്ടറെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അനുബന്ധമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നോക്കാം. അപ്പോൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നോർമൽ ആണെങ്കിൽ നമ്മൾ അതിന് സാധാരണ ഒരു വിറ്റാമിൻ ടാബ്ലറ്റ്സും അതുപോലെ വെയിറ്റ് വെക്കാനുള്ള കുറച്ച് പ്രോട്ടീൻ സപ്ലിമെൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും. അതിനുശേഷം ഒരു ഭദ്രൻ വ്യക്തമായില്ല, ഒന്നുകൂടി ചോദിക്കാമോ? ഓക്കെ ഓക്കെ. അല്ല, അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു അടുത്തൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും നല്ലത്. ആ ഗ്യാസ്ട്രോഎൻട്രോളജി കേട്ടോ. ശരി. ഭദ്രൻ വിളിച്ചതിന് നന്ദി, വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമുക്ക് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. തോമസ് കേൾക്കാമോ? ചോദിച്ചോളൂ. സാറേ, എനിക്ക് വയറില് മലം പോവാ മലവും മൂത്രം പോവാതെ ഒരു പ്രശ്നമുണ്ടായി. ഓക്കെ, പറഞ്ഞോളൂ. എനിക്ക് ഈ ഒരു ദിവസം പത്തൊന്ന് മലം മൂത്രം പോവാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, പറഞ്ഞോളൂ. എന്നിട്ട് അവര് സി ടി സ്കാനൊക്കെ ഇട്ടപ്പോ ഡയബറ്റിക്കുലയാണെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. ശരി. എത്ര വയസ്സുണ്ട്? 50 വയസ്സിന് മേലുണ്ടോ? 62 വയസ്സ് അല്ലേ. ഡയബറ്റിക്കുല സാധാരണയായിട്ട് നമുക്ക് പ്രായത്തിന്റെ ഭാഗമായിട്ട് കണ്ടുവരുന്ന കുടലിലൊരു ചെറിയ ബലക്കുറവാണ്. അപ്പൊ അതിന് ചെറിയ ഒരു ബ്ലോക്ക് എന്തെങ്കിലും ഈ ഡയബറ്റിക്കുല എന്ന് പറഞ്ഞ ഒരു പൗച്ച് പോലെയാണ്. അപ്പൊ അവിടെ ഒരു ഹോൾ വന്നിട്ട് പെർമനന്റ് ഹീൽ ആവില്ല എന്നാണോ? കേട്ടില്ല, ക്ലിയർ ആയില്ല. ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന്? സർജറി. ഓക്കെ ഓക്കെ. ശരി. അപ്പം ഡയബറ്റിക്കുലൈറ്റിസ് റെക്കറന്റ് ആയിട്ട് വരുവാണെങ്കിൽ അത് ആ ഭാഗം സിഗ്മോയിഡ് ഡയബറ്റിക്കുലൈറ്റിസ് ആണ് സാധാരണയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ആദ്യത്തെ പ്രാവശ്യം ആണെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊണ്ട് മാനേജ് ചെയ്യാം. 2-3 പ്രാവശ്യം വീണ്ടും തുടർച്ചയായിട്ട് വരുവാണെങ്കിൽ പിന്നെ ആ ഭാഗം കീ ഹോൾ സർജറി ചെയ്തിട്ട് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ
അതെ അതെ അതെ, അത് ഈ കുടലിൻ്റെ ഒരു ചെറിയ പൊട്ടൽ വരാം, അപ്പോൾ അതിന് ചുറ്റും ഒരു പഴുപ്പ് വരാം. ആ പഴുപ്പ് നമ്മൾ ആൻറ്റിബയോട്ടിക്സും കൊണ്ട് മാറുള്ളൂ. മാറുന്നില്ലെങ്കിൽ പിന്നെ അത് ട്യൂബ് ഇട്ടിട്ട് നമ്മൾ ആ പഴുപ്പ് മാറ്റിക്കളയേണ്ടതായിട്ട് വരാം. തോമസ്, വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമ്മളിപ്പോൾ ഐ ബി ഡിയിലെ ക്രോൺസിനെ പറ്റി പറഞ്ഞു. ഇപ്പം അതിൻ്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു വളരെ സാധാരണയായിട്ട് നമ്മളിങ്ങനെ കുടലിൻ്റെ അലർജി എന്നൊക്കെ പറയുന്ന വേറൊരു ഉദര പ്രശ്നത്തെ പറ്റിയാണ് ഡോക്ടർ മുന്നേ സൂചിപ്പിച്ച് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറച്ചുകൂടെ മുന്നേ പറഞ്ഞ ലക്ഷണത്തിൻ്റെ കൂടെ ഡോക്ടർ ആദ്യം സൂചിപ്പിച്ച ഈ രക്തവും കഫവും ഒക്കെ കലർന്നു പോകുന്ന മലശോധനയുടെ കൂടെ, അപ്പോൾ അത് കുറച്ചൊരു അലാമിംഗ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആണല്ലോ, അതായത് നമുക്ക് കാണുമ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അത് അതിനെപ്പറ്റി ഒന്ന് വിശദമാക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസ് ക്രോൺസിനെ വെച്ച് താരതമ്യം ചെയ്യുമ്പം കുറച്ചുകൂടെ ഒരു മൈൽഡ് അസുഖമാണ്, പക്ഷേ അത് കോംപ്ലിക്കേഷൻസിലോട്ട് ഉണ്ടാവും. കാരണം സർജറിയിലോട്ടും പോവാം, കുടലിലെ ക്യാൻസറിലോട്ടൊക്കെ പോവാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെ സാധാരണയായിട്ട് കാണുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകുന്നത് ഒരു 4 പ്രാവശ്യത്തിൽ കൂടുതലോ, അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയത് ഒരു 10 പ്രാവശ്യമെങ്കിലും പോവുക ഒരു ദിവസം ഇടവേളകൾ പെട്ടെന്ന് വേണ്ടി വരുന്നു, അല്ലെങ്കിൽ മോഷൻ പോയതിന് ശേഷം വീണ്ടും കറക്റ്റായിട്ട് പോയിട്ടില്ല, മുഴുവൻ പോയിട്ടില്ല എന്നൊരു തോന്നൽ വരുന്നു, ബ്ലഡ് പോകുന്നു, ആൻഡ് കഫമായിട്ട് പോവാം, മോഷണി കൂടെ അങ്ങനെ പോവാം. രാത്രിയിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, രാത്രിയിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ പോകുന്നു. പിടിച്ചു നിർത്താൻ കൂടി തന്നെയാണ് ഇതും, വയറുവേദന ഉണ്ടാവണം നിർബന്ധമില്ല, ഉണ്ടാകാം, പക്ഷേ കൂടുതലും ലൂസ് മോഷനും ബ്ലഡ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ പലപ്പോഴും ആൾക്കാർ ഇത് പൈൽസാണ് അല്ലെങ്കിൽ ആണെന്നുള്ള ഒരു സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം അതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം പൈൽസാണെങ്കിൽ അത്രയ്ക്ക് വലിയ പ്രശ്നമുള്ളൊരു അസുഖമല്ല, നേരെ മറിച്ച് അൾസറേറ്റീവ് കൊളൈറ്റിസ് ഒരു നമുക്ക് രക്തക്കുറവും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവുക. നമ്മൾ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ അത് ഓപ്പറേഷൻ വരെ പോകാനുള്ളൊരു സാധ്യത. ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്, ചികിത്സയും കൂടി ഒന്ന് വ്യക്തമാക്കാം. അൾസറേറ്റീവ് കൊളൈറ്റിസിൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ മൈൽഡർ ഡിസീസ് അഗെയിൻ സിവിയറിറ്റി അനുസരിച്ചിട്ടാണ്. അപ്പോൾ അതിന് ടാബ്ലറ്റ്സ് കൊണ്ട് മെജോറിറ്റി കേസസിൽ നമുക്ക് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ടി വരാറില്ല. ടാബ്ലറ്റ്സ് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റിയിലുള്ള പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റിയിലുള്ള പ്രശ്നങ്ങൾക്കുള്ള അസുഖങ്ങൾക്കെല്ലാം തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റിറോയിഡ് ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ സ്റ്റിറോയിഡ് ട്രീറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ മെസലമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നിൻ്റെ ഒരു ഉപയോഗമാണ് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ഈ അൾസറേറ്റീവ് കൊളൈറ്റിസിൽ നമ്മൾ ചികിത്സിച്ച് വരിക. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. രഞ്ജിത്ത്, കേൾക്കാമോ? ചോദിച്ചോളൂ. രഞ്ജിത്ത് എന്നാണ്, 35. 2 വർഷമായിട്ട് വയറിന് ലൂസ് മോർണിംഗ് ആണ്. ഓക്കെ. അത് കുറെ മരുന്ന് കഴിക്കും, മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് മരുന്ന് കഴിച്ചിട്ട് നിർത്തപ്പം പിന്നെ അതിന്റെ സിംപ്റ്റംസ് കാണിക്കും. എന്ത് മരുന്നാണ് കഴിക്കുന്നത്? ടാബ്ലറ്റ്സ് കഴിക്കുന്നത്. എന്ത് ടാബ്ലറ്റ് ആണ്, പേരറിയാവോ? പേരറിയില്ല. അടുത്തൊരു ഡോക്ടർ, ഞാനത് മരുന്ന് കഴിച്ച് മരുന്ന് നിർത്തുമ്പോൾ വീണ്ടും ഇതുപോലെ ആവും. അങ്ങനെ ഡോക്ടറിന്റെ പേര് ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു. ഓക്കെ. മെഡിക്കൽ കോളേജ് ഡയറക്റ്റ് ഫോം. എവിടെയാ വീട്? എവിടെയാണ് വീട്? കൊല്ലം കൊട്ടാരക്കര. കൊട്ടാരക്കര അല്ലേ. ഓക്കെ. അപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അടുത്തല്ലേ. അപ്പം ഈ ഒരു 4 ആഴ്ചയിൽ കൂടുതൽ നമുക്ക് ലൂസ് മോഷൻ ഉണ്ടെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ ഒരു കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യണമെന്നാണ് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പറഞ്ഞിരുന്നു. ഓക്കെ. എത്ര വയസ്സുണ്ട്? 34 അല്ലേ. ഓക്കെ. ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, നമുക്ക് കുറേ നാളുകളായിട്ടുള്ളൊരു പ്രോബ്ലം ഉള്ളതാണ്. ഇപ്പോൾ 2 വർഷമൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു വെയിറ്റ് ലോസോ അങ്ങനെ ഇതൊന്നുമില്ല. ചെറിയ പ്രായമുള്ള ആൾക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരിക, നിർത്തി കഴിയുമ്പോഴത്തേക്കും വീണ്ടും പ്രശ്നം വരാം. അപ്പോൾ മോസ്റ്റ്ലി നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് 2 വർഷമായിട്ട് ഇരിക്കുന്ന സിംറ്റംസ് ഉണ്ടെങ്കിൽ ഒരു കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ അഭികാമ്യം. രഞ്ജിത്ത് വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, ഇപ്പം ക്രോൺസിൻ്റെയും ഈ അൾസറേറ്റീവ് കൊളൈറ്റിസിൻ്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുടലുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ കൊളോണോസ്കോപ്പി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതിൻ്റെ ഈ ആമാശയ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിലെ ക്യാൻസർ അങ്ങനെ ഇതിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇതിലേതെങ്കിലും കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ടോ? അൾസറേറ്റീവ് കൊളൈറ്റിസിൽ കുടൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് യൂഷ്വലി പറയുക നമ്മുടെ അതിൻ്റെ ഡിസീസ് ഡ്യൂറേഷൻ, ഇപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമുക്കൊരു സിംറ്റം ഉണ്ടായതിന് ശേഷം അതിൻ്റെ ഡ്യൂറേഷൻ, ഇപ്പം നോർമലി 10 ഇയേഴ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക്, 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിന് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ 10 വർഷം കഴിയുമ്പോഴത്തേക്കും സാധ്യത കുറവാണെങ്കിലും ഒരു 20 ഇയേഴ്സ് 30 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 30% വരെ, ഒരു 10 മുതൽ 30% വരെ ആളുകളിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം 10 വർഷം കഴിയുമ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസുള്ള എല്ലാ രോഗികളും
എവറി ടു ഇയേഴ്സ് രണ്ട് വർഷം കൂടുന്ന സമയത്ത് കൊളോണോസ്കോപ്പി ടെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുക. അതെ, കാരണം നമുക്ക് എർലി ആയിട്ട് അറിയാൻ പറ്റും. എർലി ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് രീതികളുണ്ട്. ഇപ്പം കൊളോണോസ്കോപ്പിക് അവയർനെസ് മന്താണ് മാർച്ച് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകളിലും ഒക്കെ, ഇപ്പം നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിൽ കൊളോൺ ക്യാൻസർ ഉണ്ടെങ്കിൽ ബാക്കി നമ്മുടെ ഫാമിലി റിലേറ്റീവ്സ് 10 വർഷം മുമ്പ്, ഇപ്പോൾ ഒരു രോഗി ഇപ്പം 50 വയസ്സിലാണ് ആദ്യമായിട്ട് കൊളോണിക് ക്യാൻസർ ഡയഗ്നോസ് ആവുന്നത്. അസുഖം നേരത്തെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 50 ഇയേഴ്സിലാണ് ഡയഗ്നോസ് ആവുന്നതെങ്കിൽ നമ്മൾ അവരുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ഒരു 10 ഇയേഴ്സ് മുമ്പ്, 40 വയസ്സ് മുതൽ ഈ കൊളോണോസ്കോപ്പി സ്ക്രീനിങ് നടത്തണം. സ്ക്രീനിങ് നടത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുടലിൻ്റെ ഉള്ളിൽ പോളിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ മാറ്റാൻ പറ്റും. കാരണം ഈ കൊളോൺ ക്യാൻസറിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മറ്റ് ക്യാൻസർ പോലെയല്ല, ഈ പോളിപ്സൊക്കെ ആയതിന് ശേഷമാണ് കൊളോൺ ക്യാൻസർ ആവും. അപ്പോൾ ഈ പോളിപ്സിൻ്റെ സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കൊളോണോസ്കോപ്പിയിലൂടെ നമുക്ക് ആ പോളിപ്പിനെ മാറ്റാൻ പറ്റും. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്തിട്ട് പോളിപെക്ടമി, പോളിപ്പ് റിമൂവൽ, അല്ലെങ്കിൽ ഇപ്പം പുതിയതായിട്ടുള്ള ESD എന്ന് പറഞ്ഞിട്ട് എൻഡോസ്കോപ്പിക് സബ്മ്യൂക്കോസൽ ഡിസെക്ഷൻ, പണ്ട് നമ്മൾ സർജറി വേണ്ട കാര്യങ്ങൾ പലതും ഇപ്പോൾ നമുക്ക് എൻഡോസ്കോപ്പിയിലൂടെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള നമുക്കുള്ള ഇൻസ്ട്രുമെൻസും അതിനുള്ള കഴിവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ ആകാതിരിക്കാനും ഇൻ കേസ് എന്തെങ്കിലും പോളിപ്സ് കണ്ടാൽ അത് ആദ്യമേ തന്നെ റെക്ടിഫൈ ചെയ്തു പോകാനും സാധിക്കും. അതിനുശേഷം നമ്മളൊരു പീരിയോഡിക് സർവൈലൻസ് മാത്രം നടത്തിയാൽ മതിയാവും. ഡോക്ടർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ്. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്താണ്, അൾസറേറ്റീവ് ഡിസീസും ക്രോൺസ് ഡിസീസും എങ്ങനെയൊക്കെ തിരിച്ചറിയാം, ഇത്തരം അവസ്ഥകൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഇതിനുള്ള ചികിത്സകളും ഇതെല്ലാമാണ് ഇന്നത്തെ മൈ ഡോക്ടറിൽ നമ്മൾ ചോദിച്ചേർന്നത്. എറണാകുളം മാസ്റ്റർ മെഡ് സിറ്റിയിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റായ ഡോക്ടർ ജെഫി ജോജാണ് വിശദ വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. വളരെ നന്ദി ഡോക്ടർ. താങ്ക് യു. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു വിഷയവുമായി മൈ ഡോക്ടറുടെ പുതിയൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.